ചെറുപ്പ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ സംയുക്ത സമരസമിതി 56 ദിവസമായി നടന്നുവന്ന സമരം പിൻവലിച്ചു. ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗ തീരുമാനപ്രകാരമാണ് സമരം പിൻവലിച്ചത്. ചെറുപ്പ ആശുപത്രിയിലെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനും പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനും തീരുമാനമെടുത്ത സാഹചര്യത്തിലാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 56 ദിവസമായി നടന്ന സമരം പിൻവലിച്ചത്. ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി നടന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സമരം നിർത്തിയതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ സമരം ശക്തമായി പുനരാരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ആശുപത്രി ഭരണസമിതി ഓഫീസ് ഉപരോധിച്ച് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തുടങ്ങിയ സമരം പിന്നീട് സത്യാഗ്രഹമാക്കി മാറ്റിയിരുന്നു. സമരത്തിന്റെ ഭാഗമായി മനുഷ്യ ശൃംഖല, കരിദിനാചരണം, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് തുടങ്ങിയവയും നടന്നിരുന്നു. ആശുപത്രി ഭരണസമിതി ഓഫീസ് ഉപരോധിച്ച് സമരം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു നീക്കിയതിനെ തുടർന്നാണ് ആശുപത്രി കവാടത്തിൽ സത്യാഗ്രഹം തുടങ്ങിയത്. സമരം 56 ദിവസം പിന്നിട്ട തിങ്കളാഴ്ചയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി യോഗം നടന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് ആശുപത്രി പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ചയോടെ സമരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ ചർച്ചയിൽ നേരത്തെ ഇവിടെ നമ്മുടെ സമരസമിതിയുടെ കൺവീനർ പറഞ്ഞതുപോലെ ഈ പിന്നെ ജനങ്ങളാകെ ഏറ്റെടുത്തിട്ടുള്ള ഈ സമരം പിന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത്, അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം സമൂഹത്തിൽ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത്. അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു കാര്യം, ഈ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ പരിശീലന സംവിധാനം നിലനിർത്തിക്കൊണ്ട് പിന്നെ മറ്റ് വിഭാഗം നമ്മളുടെ DHS കീഴിലാക്കിക്കൊണ്ട് ഈ ആശുപത്രി ഒരു CHC നിലവാരത്തിലേക്ക് ഉയർത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് പിന്നെ നേരത്തെ ഇവിടെ വേക്കൻ്റായി കിടക്കുന്ന പിന്നെ സ്റ്റാഫുകളുടെ പിന്നെ ഒഴിവുകൾ, അതുപോലെ തന്നെ നേരത്തെ ഇവിടുന്ന് ഒരു പോസ്റ്റ് തന്നെ, ഡോക്ടറുടെ ഒരു പോസ്റ്റ് തന്നെ കൊണ്ടുവരുന്നു, അത് തിരികെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ഫണ്ട് ഇവിടെ ചെലവഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇംപ്ലിമെൻ്റ് ഓഫീസറെ അനുവദിക്കുക, പിന്നെ അത്തരം തുടങ്ങി അതുപോലെ തന്നെ ആവർത്തിച്ച് ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ പിന്നെ അത് ഉൾപ്പെടെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. ആ നിലയിലേക്ക് ഈ ആശുപത്രിയെ ആകെ മാറ്റുന്ന രൂപത്തിലേക്ക് പിന്നെ ചില ഉത്തരവുകളൊക്കെ സർക്കാർ ഇറക്കും. സമര സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ചർച്ചയിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചു. സമരസമിതി വൈസ് ചെയർമാൻ NP അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ VS രഞ്ജിത്ത്, KC വത്സരാജ്, KM ഷമീർ, സജീവൻ കച്ചേരിക്കുന്ന്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TT അബ്ദുൾ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.